നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. അവിടെ തന്നെ ഇരിക്കണം, ആരും എഴുന്നേൽക്കരുത്. രണ്ടു തല ഇതിലെ പോയിട്ടുണ്ട്. ലുഹർ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥന കഴിഞ്ഞയുടൻ കൈകൊട്ടി ആജ്ഞ നൽകി. ഉച്ചത്തിലും ഗൗരവത്തിലുമുള്ള ആജ്ഞ. വാഴക്കാട് ദാറുല്ലുലൂമിൻ്റെ നിസ്കാര ഹാളാണ് രംഗം. എല്ലാവരും സ്തബ്ധരായി. പിന്നീട് കണ്ടത് ഒരു നെട്ടോട്ടമാണ്. വരാന്തയിലൂടെ ഓരോ റൂമിൻ്റെയും വാതിൽ ശക്തിയായി തള്ളിക്കൊണ്ടുള്ള ഓട്ടം. നിസ്കാരത്തിൻ്റെ അവസാന തശഹുദിനിരുന്നപ്പോൾ ഇടതുവശത്തെ വരാന്തയിലൂടെ രണ്ട് തലകൾ നീങ്ങുന്നത് ഉയരത്തിലുള്ള ജാലകങ്ങളിലൂടെ ഷെയ്ഖുനയുടെ വാൽക്കണ്ണിനു ഗോചരമായി. ജമാഅത്തിൽ പങ്കെടുക്കാതെ റൂമിലേക്ക് ഒളിച്ചുകടന്ന ഈ പുള്ളികളെ പിടികൂടണം. അതാണ് ലക്ഷ്യം. ഇറങ്ങണാ പുറത്ത്. ഒരുവനെ കിട്ടി. അവൻ്റെ ചെവിക്കു കടന്നു പിടിച്ചു. അവനെയും പിടിച്ചു വലിച്ചായിരുന്നു പിന്നീടുള്ള മുമ്പോട്ടുള്ള ഓട്ടം. ഏതാനും റൂമുകൾ തള്ളി മുമ്പോട്ട് നീങ്ങിയപ്പോൾ മറ്റൊരുവനെ കൂടി കിട്ടി. അവൻ്റെ ചെവി ഇടതുകരത്തിലും ഒന്നാമൻ്റേത് വലതുകരത്തിലും ഒതുക്കി. നടക്കട കള്ളന്മാരെ എന്നു പറഞ്ഞ് ഇരുവരെയും പിടിച്ചു വലിച്ചു വരികയാണ്. ഇവർ ദാറുല്ലുലൂമിലെ വിദ്യാർത്ഥികളാണെന്നായിരുന്നു ഷെയ്ഖുനയുടെ ധാരണ. എന്നാൽ ഇവർ തൊട്ടടുത്തുള്ള ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു. പരിസര പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ചില ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ ബാഗും പുസ്തകങ്ങളും നാട്ടുകാരോ പരിചയക്കാരോ ആയ മുത്തല്ലിമുകളുടെ റൂമുകളിൽ വെക്കുക പതിവാണ്. ഈ രണ്ടു കുട്ടികൾ തങ്ങളുടെ സാധനങ്ങൾ വെക്കാനോ എടുക്കാനോ വന്നതായിരുന്നു. ഗോപസ്വരം കേട്ട് എല്ലാവരും ഇരിപ്പിടം വിട്ടു വരാന്തയിലേക്ക് എത്തി നോക്കി. സംഗതി പിടികിട്ടിയ ഉടനെ കണ്ണിയത്ത് ഉസ്താദുമായി സംസാരിക്കാൻ ധൈര്യപ്പെടുന്ന നാട്ടുകാരനായ ഒരു ഹാജി ഓടിച്ചെന്ന് ഷെയ്ഖുനയുടെ ഇരു കൈകളും പിടിച്ച് സാന്ത്വനപ്പെടുത്തി. ഇവർ നമ്മുടെ കുട്ടികളല്ല, ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ്. ആരായിരുന്നാലും ജമാഅത്ത് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ മുനാഫിക്കുകളെപ്പോലെ ഇവരെന്തിന് ഇതിലൂടെ നടക്കുന്നു, ഷെയ്ഖുന പ്രതിവചിച്ചു. അപ്പോഴേക്കും ചെവികൾ പിടിയിൽ നിന്ന് മോചിതമായിരുന്നു. ചുവന്നു തുടുത്ത ചെവികളുമായി പൂച്ചയുടെ പിടിയിൽ നിന്ന് മുക്തരായ എലികളെപ്പോലെ അവരിരുവരും ഓടി സ്ഥലം വിട്ടു. ഷെയ്ഖുന ചിരിക്കുന്ന സമയം വിരളമാണ്. ചിരിച്ചാൽ തന്നെ ലളിതമായൊരു പുഞ്ചിരി. കാര്യവും തമാശയും ഗൗരവത്തിലാണ്. മേൽപ്പറഞ്ഞ സംഭവം കഴിഞ്ഞ് മുഴുവൻ ആളുകളും പിരിഞ്ഞു പോയിട്ടില്ല. അപ്പോഴാണ് പ്രായം ചെന്ന മുഹമ്മദ് ക സംശയം ചോദിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ നിസ്കാരത്തിൽ അമ്പുതറച്ചിട്ടും അറിഞ്ഞില്ലെന്നല്ലേ പറയുന്നത്? പിന്നെ എങ്ങനെ രണ്ടു തല പോകുന്നത് നിസ്കാരത്തിൽ കണ്ടു? കണ്ണിയത്ത് ഉസ്താദ് മന്ദസ്മിതത്തോടെ മറുപടി നൽകി. അലിയാറും നമ്മളും എവിടെ? അലിയാരെപ്പോലെയാണ് നമ്മൾ. ഏത് കർമ്മമാണ് ഏറ്റവും ഉത്തമമെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നൽകിയ മറുപടി, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഗോപിക്കുക എന്നായിരുന്നു. ഈ പ്രവാചകോക്തിയുടെ വ്യക്തമായ ഉദാഹരണമായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്. അക്ഷരത്തിലും അർത്ഥത്തിലും ഷെയ്ഖുൽ ഉലമയായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മിക്ക പണ്ഡിതന്മാരും കണ്ണിയത്ത് ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. ആരുടെ മുഖത്ത് നോക്കിയും സത്യം പറയുന്നതിന് ആ മഹാപണ്ഡിതന് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. മുഖം നോക്കി ആളുകൾക്കനുസരിച്ച് ഒപ്പിച്ചു പറയുന്ന ചിലരുടെ കീഴ്വഴക്കം കണ്ണിയത്ത് ഉസ്താദിന് തികച്ചു മാന്യമായിരുന്നു. അള്ളാഹുവെ സദാ ഓർക്കുകയും പറയുകയും ചെയ്യുന്ന അനിതര സാധാരണ പണ്ഡിതൻ കൂടിയാണ്. ഒരു ചെറിയ പാരിതോഷികം ആരെങ്കിലും കൈമടക്കിയാൽ അതിനുപോലും ശുക്രിൻ്റെ സുരൂദ് ചെയ്യുക പതിവായിരുന്നു. ആ സൽ കാൽപ്പാടുകൾ അനുതാപനം ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹത്തുക്കളോടുകൂടെ നാളെ അവൻ്റെ ജന്നത്തുൻ നഈമായ ഫിർദൗസിൽ നമ്മളെയും ഒരുമിച്ച് കൂട്ടട്ടെ. റബ്ബന അത്തിന ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ.